ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങളൊരു യാത്രയിലാണ്, ചെറിയ യാത്ര എന്ന് പറയാനൊക്കത്തില്ല, ഒരു അത്യാവശ്യം നീളമുള്ളൊരു യാത്രയാണ്. അപ്പം ഞങ്ങൾ നെതർലാൻഡ്സിൽ നിന്ന് ജർമ്മൻ വഴി ഓസ്ട്രിയയിലെത്തി, ഓസ്ട്രിയ വഴി ഇറ്റലി ഒന്ന് കറങ്ങാമെന്നുള്ള പ്ലാനാണ്. അപ്പം ഇന്നലെ രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇന്നലെ രാവിലെ നെതർലാൻഡ്സിൻ്റെ സൗത്ത് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ടേഹൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുക്കൽ നിന്ന് ഞങ്ങൾ രാവിലെ ഒരു 8 മണി ആയപ്പം ട്രാവൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇൻസ്ബുർഗ് എന്ന് പറയുന്ന സ്ഥലം ഓസ്ട്രിയയിൽ, അവിടെ വന്ന് സ്റ്റേ ചെയ്തു. 8 മണിക്കൂറാണ് ഡയറക്റ്റ് ട്രാവൽ ചെയ്താൽ ഉള്ള ദൂരം. പക്ഷെ ഞങ്ങൾ എല്ലായിടത്തും നിർത്തി ഒക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് 12 മണിക്കൂറോളം സമയമെടുത്തു. കാരണം ഞങ്ങളെല്ലായിടത്തും പതിയെ പതിയെ 2 മണിക്കൂർ കൂടുമ്പോൾ വണ്ടിയൊന്ന് സ്റ്റോപ്പ് ചെയ്ത് മാറി മാറി വണ്ടി ഓടിച്ചാണ് വന്നത്. പക്ഷേ നല്ല ട്രാവലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇപ്പം നമ്മൾ ഇൻസ്ബുർഗിൽ നിന്ന് നേരെ ഇറ്റലിക്ക് കയറുവാണ്. കാരണം ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടെസ്റ്റിൻ്റെ വാലിഡിറ്റി 48 അവേഴ്സാണ്. അപ്പം നമ്മൾ 48 അവേഴ്സിനുള്ളിൽ ബോർഡർ ക്രോസ് ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ ഇപ്പം നിൽക്കുന്നത് ഒരു ചെറിയൊരു ടൗണിലാണ്. നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് നിർത്തി അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമുക്ക് പാർക്കിങ്ങിൻ്റെ ഒരു സൗകര്യം കിട്ടുമോ നോക്കട്ടെ. ഇപ്പോൾ ഇവിടെ നിർത്താം. വഴിക്ക് നമ്മൾ നിർത്തി. കാരണം ഇവിടെ ഒരു ഒരു എന്നാ പറയുന്നത്, ഒരു അരുവി പോകുന്നുണ്ട്, ഒരു വെള്ളച്ചാട്ടം പോലെ ചെറിയ. പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഒരു കട കണ്ടു. അത് എന്താന്നുള്ളത് നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് അത് കാണിക്കാം. ഇപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന അണ്ണപ്പനാണ്. അപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം മുത്താൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ എഴുതാം. അപ്പം ഇവിടെ പ്രൈവറ്റ് പാർക്കിംഗ് ആണ്. ഇവിടെ പാർക്കിംഗ് ഒന്നും പാടില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് കണ്ടാണ്. വണ്ടിയൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് അധികമായിട്ട് കേൾക്കത്തില്ല. എനിവേ നമുക്ക് ഇവിടുത്തെ ഭംഗി കാണാം. എന്താ സംഭവം എന്നുള്ള അറിയത്തില്ല. ഇനിയിപ്പം ഓസ്ട്രിയയിലും കൂടോത്രം ഒക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ ആളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എന്താന്നുള്ളത് ചോദിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. എന്തൊക്കെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, എല്ലാം തടിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സൈക്കിളിൽ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. സൈക്ലിംഗുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം തടിയിലുണ്ടാക്കിയേക്കുന്നത്. പശു നടന്നു പോകുന്നത് അല്ല, കാള കുത്താൻ ചെല്ലുന്നത്. ഇങ്ങനെ നീണ്ട മൂക്കുള്ള ആളുടെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1-2 എണ്ണം ഉണ്ട് അതുപോലത്തെ. എല്ലാം തടിയില്ല, ഡിഫറെൻ്റ് ടൈപ്പ് തടികൾ കണ്ട. ഇത് ഒരു ചില്ലയുള്ള ഏതോ തടിയാണ്. അവനെ ഇങ്ങനെ കർവ് ചെയ്തെടുത്തേക്കുന്നതാണ്. പശു പോണ് വഴി സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം വണ്ടി വരുന്നതും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഇത് മെയിൻ റോഡല്ല കേട്ടോ, ഇതൊരു സൈഡ് റോഡാണ്. അപ്പം നമ്മൾ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു റോഡ് കിട്ടി. നമുക്ക് ഹൈവേ കൂടെ പോകാൻ താല്പര്യമില്ലായിരുന്നു. കാരണം 4.5 മണിക്കൂർ ശരിക്കും ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലും.
പക്ഷേ നമ്മൾ ഇപ്പം ഒരു 6-7 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ചെല്ലാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കർവ് ചെയ്തല്ല കേട്ടോ, ഇത് മെറ്റലിൻ്റെ സാധനമാണ്, ഇത് ഉണ്ടാക്കിയ സാധനമല്ല. മാൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെയാണ്. ഈശോടെ 2-3 എണ്ണം എനിക്ക് തോന്നുന്നു ഇതിവര് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാന്ന് തോന്നുന്നു ഉണ്ടാക്കി. പക്ഷെ ഇന്ന് പൂട്ടിയിട്ടേക്കും, നമുക്ക് അവരോട് ചോദിച്ച് ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് അറിയാമായിരുന്നു. കേട്ടോ, മൂക്ക് നീണ്ട ആൾക്കാരുടെ 1-2-3 എണ്ണം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേട്ടോ, പകുതി മൂന്ത പോയത്, ശരിക്കും പറഞ്ഞാൽ പേടി തോന്നും. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, കൂട്ടിയിട്ടേക്കോ. ചെറിയ നമ്മുടെ നാട്ടിലെ ചെറിയ മാടക്കട പോലെ എന്തോ ഒരു സെറ്റപ്പാണ്, പക്ഷേ കൊള്ളാം. മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്, ഫോട്ടോ എല്ലാ രൂപമുണ്ട്. ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പീഡി പേടിപ്പിക്കുന്ന രൂപമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, പാർക്ക് ചെയ്യാൻ പറ്റാത്തടത്താണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകണം. ഇതെല്ലാം പൂട്ടി വെച്ചേക്കണ്ട, ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷിക്കൂട്, പക്ഷെ ഒറിജിനൽ പക്ഷികളെ അല്ലെന്നേ ഉള്ളൂ. കണ്ട, ഇതൊക്കെ പേടിപ്പിക്കുന്ന രൂപങ്ങളാണ്. ഏറ്റവും പേടിപ്പിക്കുന്നതും ഏറ്റവും വലിപ്പം കൂടിയതുമായിട്ടുള്ളൊരു രൂപമാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ, ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുക. പോകുന്ന വഴിക്ക് നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ, നല്ല കാഴ്ചകളുണ്ടെങ്കിൽ നമ്മൾ കാണിക്കാം.